ചുറ്റി നടന്നു മന്ദിരിക്ക് പുല്ലിട്ട് കൊടുക്കാൻ കൂടി മറന്നു
ഭൂമകുണ്ടം ചാരം മൂടിക്കിടക്കുന്നു. ഞാനില്ലാത്തപ്പോൾ ഋഷിധർമ്മങ്ങൾ വേണ്ടെന്ന് വെച്ചോ? ഇല്ല, ഒന്നും മുടക്കിയിട്ടില്ല. മായാവികൾ പിന്നെയും ആശ്രമവനത്തിലേക്ക് വന്നോ? വന്നില്ല, ആരും വന്നില്ല. നിനക്ക് മന്ത്രസിദ്ധിയുണ്ട്, പക്ഷേ ഏകാഗ്രതയില്ല. ഏകാഗ്രത നഷ്ടപ്പെട്ട മനസ്സിൽ അവിദ്യ കടന്നുകൂടുന്നു. ഞാൻ പറയാറില്ലേ, എന്നേക്കാൾ മുമ്പേ നീ ആത്മതത്വം സാക്ഷാത്കരിക്കണമെന്നാണ് എന്റെ ആഗ്രഹം. ഞാൻ നിനക്ക് അച്ഛൻ മാത്രമല്ല, ഗുരുവും കൂടിയാണ്. അത് മറക്കരുത് നീ. എന്റെ ആജ്ഞ ധിക്കരിച്ചാൽ ദൈർഘ്യത്തെ ശപിച്ചതുകൊണ്ടാണ് നേരത്തെ ഇന്ന് സൂര്യൻ ഉദിച്ചത്. പൊയ്ക്കൊള്ളു, ഉഷധ്യാനം ഒന്നും നിങ്ങളുടെ ആചാരത്തിലില്ലേ? കളിച്ചു നടന്ന് ഞാൻ ധ്യാനം മറന്നു, ജപം മുടങ്ങി, അച്ഛനോട് അസത്യം കൂടി പറഞ്ഞു. എന്റെ തെറ്റ്, ഞാനിനി കാണാൻ വരുന്നില്ല. കുമാരൻ ആശ്വസിക്കാം. എനിക്കും ധ്യാനത്തിന് സമയമായി. അവിടുത്തെ പിതാവിനെ പോലെ കർക്കശനല്ലെങ്കിലും എന്റെ രക്ഷിതാവും പുറത്തിറങ്ങരുതെന്ന് കൽപ്പിച്ചിരിക്കുന്നു. ഇനി ഒരിക്കലും വരില്ലേ? വരാതിരിക്കാൻ ശ്രമിക്കാം, അതല്ലേ കുമാരന് വേണ്ടതും. മഹാരാജാവിനും മനസ്സിലാവുമല്ലോ. മുനികുമാരന്റെ കുറ്റബോധം കണ്ടപ്പോൾ എനിക്ക് എന്നോട് തന്നെ വെറുപ്പ് തോന്നി. ഇനി പരസ്പരം കാണില്ലെന്ന് കൂടി ഞാൻ പറഞ്ഞുപോയി. യാത്ര പുറപ്പെടുമ്പോൾ എനിക്കൊരു സ്വപ്നമുണ്ടായിരുന്നു. മഴമേഘങ്ങൾ, പെരുമ്പറ മുഴക്കുന്ന മാനം, പുതുമഴ ഏറ്റുവാങ്ങി കോരിത്തരിച്ച ഭൂമി, അംഗരാജ്യത്തു മുഴുവൻ ആഘോഷം, ആനന്ദനൃത്തം, ഗ്രാമണികളുടെയും പൗരമുഖ്യരുടെയും അഭിവാദ്യം സ്വീകരിച്ച് കൊട്ടാരത്തിന് മുകളിൽ മഹാരാജാവ്. ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് ഞാൻ നോക്കുമ്പോൾ മഹാരാജാവ് വലത്തെ മാറിൽ ചേർത്ത് പിടിച്ച് മൂർധാവിൽ മുകർന്ന് ജ
ജനാവലിയോട് പ്രഖ്യാപിക്കുന്നു, ഈ നാടിനെയും എന്നെയും രക്ഷിച്ച വൈശാലിയെ വാഴ്ത്തുവിൻ. അംഗരാജ്യത്തെ രക്ഷിച്ചത് ഇവൾ. ഇവൾ ഇവൾ എന്റെ മകൾ. മഹാരാജാവിന്റെ മകൾ ഞാൻ. എനിക്ക് വിശ്വസിക്കാൻ വയ്യ. അച്ഛനാരെന്നറിയാത്ത മക്കളെ വളർത്തേണ്ടി വരുന്ന ചമ്പാപുരിയിലെ ആയിരം വേശികളുടെ കൂട്ടത്തിൽ ഒരുത്തി അമ്മയെ പറ്റി നീ ധരിച്ചത് അതാണോ? മനസ്സാകുന്നു വാക്കിനേക്കാൾ ഉത്കൃഷ്ടം. അതുകൊണ്ട് മനസ്സിനെ ഉപാസിക്കുക. സങ്കല്പമാണ് മനസ്സിനേക്കാൾ ഉത്കൃഷ്ടം. അതുകൊണ്ട് സങ്കല്പത്തെ ബ്രഹ്മമെന്ന ബുദ്ധിയോടുകൂടി ഉപാസിക്കുക. ഏകാഗ്രത. മുനിജനങ്ങൾക്ക് ബ്രഹ്മബലം വർദ്ധിക്കുന്നത് തടയാൻ ദേവകൾ കൂടി ശ്രമിക്കും. ഞാൻ ബ്രഹ്മത്തെ അറിഞ്ഞു എന്ന് നീ പ്രഖ്യാപിക്കുന്ന ഒരു നിമിഷം വരെ അത് മനസ്സിലാക്കുന്നുണ്ടോ? നല്ലത് പറയണമെന്ന് ഞാൻ ഉദ്ദേശിച്ചതാണ്. ഒരു ദണ്ഡനമുറയായി വത്സ, നീ അത് കണക്കാക്കിയാലോ എന്ന് സംശയിച്ച് ഇത്ര നാളും നിർദ്ദേശിച്ചില്ലെന്ന് മാത്രം. നല്ല തീരുമാനം. അച്ഛൻ എന്നെ അനുഗ്രഹിക്കണം. Thank you.
നമ്മുടെ ആചാരങ്ങൾ വേറെ, വ്രതചര്യകൾ വേറെ. പോകൂ, എനിക്ക് കാണണ്ട.